മാണിക്യാമലരായ ഭൂവി മഹതിയാം കാദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരീ വിലസിടും നാരീ മാണിക്യാമലരായ ഭൂവി മഹതിയാം കാദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരീ വിലസിടും നാരീ ഖാതിമുൻ നബിയെ വിളിച്ച് കച്ച വേടത്തിൻ അഴച്ച് കണ്ട നേരം കൽബിനുള്ളിൽ മോഹമോദിച്ച് കച്ച വേടവും കഴിഞ്ഞ് മുത്തുറസുള്ള വന്ന് കല്യാണാലോചനയ്ക്കായി ബീവി തുനിങ്ങി ബീവി തുനിങ്ങി മാണിക്യാമലരായ ഭൂവി മഹതിയാം കാദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരീ വിലസിടും നാരീ ഹായ് അസ്സലാമു അലൈക്കും ഞാൻ സമദാനം ഞാൻ ഇപ്പോൾ വന്നത് എല്ലാവർക്കും അറിയാം യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് എല്ലാവർക്കും അറിയാം പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് സമദ് കൊട്ടപ്പുറം എന്ന പേരിൽ അപ്പം ആദ്യമായിട്ട് ഞാൻ പറയണേ സമദ് കൊട്ടപ്പുറം എന്ന യൂട്യൂബ് ചാനലിൽ എല്ലാവരും എന്നെ അറിയുന്ന അറിയാത്തവരും എന്നെ സ്നേഹിക്കുന്നവരും എന്താ പറയുക എന്നെ ഒരു നല്ലൊരു പൊസിഷനിൽ യൂട്യൂബിലായാലും ജീവിതത്തിലായാലും കാണുന്ന ആഗ്രഹങ്ങളൊക്കെ എന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനലിൽ സമദ് കൊട്ടപ്പുറം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും പറയുന്ന പോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലിലൊക്കെ അമർത്തി ഉഷാറാക്കി തരിക. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസും അതുപോലെ പാട്ട് കാര്യങ്ങളും എല്ലാം ഞാൻ കൊണ്ടുവരും. അതുപോലെ തന്നെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള യാത്രകളും അതുപോലെ സ്ഥലങ്ങൾ കാണലും എല്ലാം എന്താ പറയുക നമ്മുടെ ട്രാവലിംഗ് ആയാലും എല്ലാം ഉഷാറായിട്ട് ഞാൻ ഇൻഷാ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് എന്താ പറയാ ഇപ്പൊ നിങ്ങളോട് പറയുന്നത് സമദ് കൊട്ടപ്പുറം എന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം നിങ്ങളുടെ അറിവിലുള്ള എല്ലാ ഗ്രൂപ്പിലേക്കും ഈ ഒരു ലിങ്ക് എത്തിച്ചിട്ട് എന്റെ ഈ യൂട്യൂബ് ചാനലിലെ ലിങ്ക് ഷെയർ ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരും റിക്വസ്റ്റ് ചെയ്ത് ഇതൊന്ന് വിജയിപ്പിച്ച് തരണമെന്ന് പറയണം. ഞാനിപ്പോ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഒന്ന് രണ്ട് ചെറിയ വീഡിയോസുകൾ ഇട്ടിട്ടുണ്ട് യൂട്യൂബില്. അപ്പൊ എന്താ വെച്ചാല് ചെറിയ ചെറിയ വീഡിയോസ് വിട്ടിരുന്നു. അപ്പം രണ്ടു ദിവസം കൊണ്ട് തന്നെ 200 സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിൽ സബ്സ്ക്രൈബ് ആയി വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അപ്പൊ ഇനിയും എന്താ പറയാ നിങ്ങളെല്ലാവർക്കും മാക്സിമം പെട്ടെന്ന് തന്നെ ഒന്ന് വിജയത്തിലാക്കി തരണം. നിങ്ങൾ വിചാരിച്ചാൽ നമ്മൾ വിചാരിച്ചാൽ കയ്യാത്ത ഒന്നുമില്ല. ഇപ്പൊ എല്ലാവർക്കും അറിയില്ല കലാകാരന്മാരുടെ ഒക്കെ അവസ്ഥ ഇപ്പൊ എല്ലാവർക്കും അറിയാം. ഞാനും ഫ്ലവേഴ്സിറ്റിയിലെ കോമഡി ഉത്സവം എന്ന വേദിയിൽ അവസരം കിട്ടി. ആ ഒരു കോമഡി ഉത്സവം എന്ന വേദിയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നൊരു ചെറിയൊരു എന്താ പറയുക ഒരു പാട്ടുകാരനായിട്ടുള്ളൊരു കലാകാരനാണ്. അപ്പൊ നല്ല വലിയ പാട്ടുകളൊന്നും പാടില്ലെങ്കിലും കൂടുതൽ ഇഷ്ടം മാപ്പിളപ്പാട്ടോടാണ്. മാപ്പിളപ്പാട്ട് ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ വളർന്ന് പിന്നെ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഹിന്ദി സോങ് ഒക്കെ പാടാറുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്താ പറയുക നമ്മൾ ഈ ഒരു ചാനൽ സമദ് കൊട്ടപ്പുറം ഈ ഒരു ഒരു യൂട്യൂബ് ചാനലിൽ എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാവരെ കൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ഈ ഒരു ലിങ്ക് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് സ്റ്റാറ്റസ് വെച്ചിട്ടും ഫേസ്ബുക്കിലും എവിടെ ഷെയർ ചെയ്ത് നിങ്ങൾ എല്ലാവരെയും കൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ഒന്ന് പെട്ടെന്ന് എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ വളർത്തിയെടുക്കണമെന്ന് വളർത്തി തരണമെന്ന് എന്താ പറയുക സത്യം റിക്വസ്റ്റ് ചെയ്യണം. ഒരു റിക്വസ്റ്റ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് എൻ്റെ ചാനലിൽ ഈ ഒരു വീഡിയോസ് കാണണം. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം അറിയിക്കുക തന്നെ വേണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വീഡിയോസ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് കമന്റിൽ അറിയിക്കുക. ഏതൊക്കെ തരത്തിലുള്ള വീഡിയോസ് ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾ അറിയിക്കുക. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെയുള്ള വീഡിയോസ് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പരമാവധി ഞാൻ പിന്നെ എത്തിക്കാൻ ശ്രമിക്കും.
അതുപോലെ തന്നെ ഒരുപാട് യാത്രകളായാലും യാത്രയിൽ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാനും, യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ എന്നെ കൊണ്ട് കഴിഞ്ഞ രീതിയിൽ ചെറുതായിട്ടുള്ള കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ ചെറിയ രീതിയിൽ ഞാൻ ഉഷാറാക്കി തരണ്ടെ. അപ്പം എല്ലാവരും എന്താ പറയാ, മാക്സിമം ഒന്ന് പെട്ടെന്ന് ഈ എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ മാക്സിമം പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നിങ്ങളെ പ്രാർത്ഥനയിലേക്ക് ഉൾപ്പെടുത്തണം. പിന്നെന്താ പറയാ, ഇപ്പൊ കൂടുതലായിട്ടൊന്നും പറയാനില്ല. തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കണേ. അപ്പൊ എല്ലാവർക്കും അറിയാം, ഈ കൊറോണ വൈറസ് എന്ന ഈ ഒരു മഹാമാരി വന്നതിന് ശേഷം ലോകത്തിലെ എല്ലാ ജനങ്ങളും അത്രയ്ക്കും ബുദ്ധിമുട്ടിലാണുള്ളത് അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പം പാട്ടായാലും പരിപാടിയായാലും ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. എത്രയും പെട്ടെന്ന് നമുക്ക് ഈ ഒരു മഹാമാരി എന്ന ഈ ഒരു കൊറോണ വൈറസ് എന്ന ഈ ഒരു രോഗം എത്രയും പെട്ടെന്ന് എന്താ പറയാ ഈ ലോകത്തിൽ നിന്നും ഇല്ലാതാവട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സാധാരണ ആദ്യം നമ്മൾ ജീവിച്ചതുപോലെ തന്നെ മാസ്കും ഒന്നുമില്ലാതെ നല്ല രീതിയിൽ എന്താ പറയുക അടിച്ചുപൊളിച്ച് ജീവിക്കാണ്ടൊരു ഭാഗ്യം ഉണ്ടാവട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കൂട്ടത്തോടെ ഇതിൻ്റെ കൂടെ